ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് UAE വിസ വാലിഡിറ്റി ചെക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പോൾ ഈ വീഡിയോൻ്റെ താഴെ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ICA വെബ്സൈറ്റിൽ നിങ്ങളുടെ വിസ വാലിഡിറ്റി ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് പാസ്പോർട്ട് ഇൻഫർമേഷൻ വെച്ചിട്ടുള്ള ഒരു സെർച്ചാണ്. ഫയൽ നമ്പർ വെച്ചിട്ടും സെർച്ച് ചെയ്യാൻ പറ്റുന്നതാണ്, ബട്ട് ഇപ്പോൾ അത് വർക്ക് ചെയ്യുന്നില്ല. അപ്പം നമ്മളിപ്പം ഈ ലിങ്ക് ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ ഒരു ICA വെബ്സൈറ്റ് ഓപ്പൺ ആവുന്നതാണ്. അതിൽ നിങ്ങൾ ആദ്യം പാസ്പോർട്ട് ഇൻഫർമേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ റെസിഡൻസ് വിസ ആണെങ്കിൽ അത് സെലക്ട് ചെയ്യുക. വിസിറ്റ് വിസ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് റെസിഡൻസിയാണ്. അതിനുശേഷം നമ്മൾ പാസ്പോർട്ട് നമ്പർ ടൈപ്പ് ചെയ്യുക. നിങ്ങളുടെ പാസ്പോർട്ട് നോക്കി അതുപോലെ പാസ്പോർട്ട് നമ്പർ ഇവിടെ കൊടുക്കുക. അതിനുശേഷം പാസ്പോർട്ടിൻ്റെ എക്സ്പയറി ഡേറ്റാണ് രണ്ടാമത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ പാസ്പോർട്ട് എക്സ്പയറി ഡേറ്റും കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഡ്രോപ്പ് ഡൗൺ സെലക്ട് ചെയ്തിട്ട് ഇന്ത്യ എന്ന് സെർച്ച് ചെയ്യുക. എന്നിട്ട് ഡ്രോപ്പ് ഡൗണിൽ നിന്ന് ഇന്ത്യ സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ മൂന്ന് ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ക്യാപ്ച ഒന്ന് ചെക്ക് ചെയ്യുക. അതിനുശേഷം സെർച്ച് എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്യുക. നമുക്ക് താഴെ ഒരു ഇൻഫർമേഷൻ വന്നിട്ടുണ്ട്. അതിൽ നമ്മളുടെ ഫയൽ നമ്പർ കാണാവുന്നതാണ്. അതുപോലെ തന്നെ താഴെ ഫയൽ സ്റ്റേറ്റസ്, നമ്മുടെ വിസ സ്റ്റേറ്റസ് ആണ് ആക്റ്റീവ്. അതുപോലെ തന്നെ എക്സ്പയറി ഡേറ്റ്, നമ്മളുടെ വിസ എക്സ്പയറി ആണ് കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ ഈ കൊറോണ ടൈം ആയതുകൊണ്ട് നിങ്ങളുടെ വിസ ഓൾറെഡി എക്സ്പയർഡ് ആയ വിസ, മാർച്ച് 1 ശേഷം എക്സ്പയർഡ് ആയ വിസയാണെങ്കിൽ ഇവിടെ ഡിസംബർ വരെയുള്ള ഒരു പുതിയൊരു എക്സ്പയറി ഡേറ്റ് കാണാവുന്നതാണ്. അതുപോലെ തന്നെ ഇഷ്യൻസ് ഡേറ്റ്, വിസ ഇഷ്യൻസ് ഡേറ്റും ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നോർമൽ കേസിൽ നമ്മളുടെ വിസ വാലിഡിറ്റി, UAE വിസ വാലിഡിറ്റി ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ താങ്ക് യു സോ മച്ച്. ബൈ.